ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആകാശ് റൾസൺ നമ്മുടെ ഈ ഒരു ക്രിക്കറ്റ് മലയാളി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസ് വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള നാല് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ടിറങ്ങിയ ഇന്ത്യയ്ക്ക് വേണ്ടി അഭിഷേക് ശർമ്മ ഏഴ് റൺസ് സ്ഥലത്ത് തുടക്കത്തിലെ നഷ്ടപ്പെട്ടുവെങ്കിൽ തന്നെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ അതുപോലെ തന്നെ തിലക് വർമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് സഞ്ജു സാംസൺ ഒരു സെഞ്ചുറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക ക്രിക്കറ്റിനെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാവുന്ന ഒരു സെഞ്ചുറി തന്നെയായിരുന്നു ഇന്നത്തെ സഞ്ജു സാംസന്റെ പ്രകടനം ഏതാണ്ട് അൻപത് പന്തുകൾ നേരിട്ടുകൊണ്ട് നൂറ്റിയേഴ് റൺസെടുത്താണ് താരം പുറത്തായത് പത്ത് കിടിലൻ സിക്സറുകളും അതുപോലെ തന്നെ ഏഴ് ബൗണ്ടറി അടങ്ങുന്ന ഒരു ഗംഭീര ഇന്നിങ്സ് തന്നെയെന്ന് വിശേഷിപ്പിക്കുക അതുപോലെ തന്നെ വിമർശകർക്കുള്ള മറുപടിയും തനിക്ക് സ്ഥിരത ഉണ്ട് എന്ന് തെളിയിക്കുന്ന പ്രകടനവും അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാവിയിലെ ഓപ്പണർ താൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചതെന്ന് യാതൊരു സംശയവുമില്ല അപ്പോൾ സഞ്ജു സാംസൻ്റെ ഈയൊരു പ്രകടനം കൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ ആരാധകർക്കും സന്തോഷമായി എന്ന് തന്നെ പറയാം സഞ്ജു സ്ഥിരമായി അവസരം കൊടുക്കും കൊടുക്കൂ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരാധകർക്ക് വിമർശനങ്ങൾ നേരിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഒരു ആശ്വാസമാവുന്ന സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ഇന്നത്തെ സഞ്ജു സാംസന്റെ ഇന്നിങ്സ് അപ്പോൾ ഏതാണ്ട് നാൽപ്പത്തി ഏഴ് പന്തുകളിൽ നിന്നായിരുന്നു താരം സെഞ്ചുറി കുറിച്ചത് ഇതും ഒരു റെക്കോർഡ് തന്നെയാണ് ഇന്ത്യൻ ബാട്ടറിലൂടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഏറ്റവും മികച്ച വേഗമേറിയ സെഞ്ചുറി എന്ന മികവ് സൂര്യകുമാർ യാതൊരു സെഞ്ചുറിയാണ് അദ്ദേഹം അല്ലെങ്കിൽ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത് സഞ്ജു സാംസൺ അപ്പോൾ ഈ ഒരു സഞ്ജുവിന്റെ പ്രകടനം കൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് അതുപോലെ തന്നെ തിലക് വർമ്മയുടെയും മികച്ച ബാറ്റിംഗ് പ്രകടനത്തിന്റെ അകമ്പടിയോടുകൊണ്ട് ഇരുന്നൂറ്റി രണ്ട് റൺസാണ് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേടിയത് അപ്പോൾ കോച്ച്സെ നേടിയ മൂന്ന് വിക്കറ്റാണ് അവരുടെ ബൗളിംഗ് പ്രകടനത്തിലെ മികച്ച പ്രകടനവും അതുപോലെ ഈ ഒരു ഇരുന്നൂറ്റി രണ്ട് റൺസ് എന്ന മറുപടിക്ക് ഇന്ത്യക്കെതിരെ മറുപടി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ആകട്ടെ നേടിയത് നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു അറുപത്തിയൊന്ന് റൺസിൻ്റെ ഗംഭീര വിജയം ഇന്ത്യ നേടിയപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ബൌളിങ്ങിലും ഗംഭീര പ്രകടനം വെച്ച താരങ്ങളുണ്ട് വരുൺ ചക്രവർത്തി അദ്ദേഹവും മികച്ച ബൗളിംഗ് പ്രകടനത്തിനുള്ളപ്പോൾ രവി ബിഷ്ണോയും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇരുവരും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയുടെ പതനത്തിന് ആക്കം കൂട്ടി എന്ന് തന്നെ പറയണം അപ്പോൾ ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ് നിങ്ങളുടെ അഭിപ്രായത്തെ കമൻ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക